ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലപോലെ ആഘോഷം എല്ലാരും. ഓണത്തിന് പുതിയ കോടിയൊക്കെ എടുത്തോ? നിങ്ങക്ക് ഏത് കളറിലെ കോടിയാ നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തത്? പച്ച കളറിലെ കോടി എത്ര പേർക്ക് എടുത്തു? എന്റെ കളർ പച്ചയല്ലേ, അതുകൊണ്ട് എനിക്ക് പച്ചയാ ഇഷ്ടം. ഇനി പച്ച കളറിലെ കോടി എടുത്തിട്ടില്ല എങ്കില് വീട്ടിൽ പറഞ്ഞ ഒരു പച്ച കളറിലെ പുത്തൻ ഉടുപ്പ് എല്ലാരും വാങ്ങിച്ചേക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് പറയണം ഞങ്ങക്ക് പച്ച കളറിലെ കോടി എടുത്ത് തന്നല്ലോ എന്ന്. ഓണത്തിന് സദ്യ ഉണനായിട്ട് എന്നെ ആരും വിളിച്ചില്ലല്ലോ. ഞാൻ ഓർത്തു നിങ്ങൾ എല്ലാരും എന്നെ വിളിക്കും, എല്ലാവരുടെയും വീട്ടിൽ വന്നിട്ട് എനിക്ക് കൊറേ ഫ്രൂട്ട്സ് കഴിക്കാന്ന്. പക്ഷെ ആരും എന്നെ വിളിച്ചില്ല, എനിക്ക് വിഷമമായി കേട്ടോ. ആ പോട്ടെ, സാരമില്ല, അടുത്ത ഓണത്തിന് എന്നെ വിളിക്കണേ. അപ്പൊ നമ്മൾ എന്തുവരെ പഠിച്ചായിരുന്നു? ഓണമൊക്കെ ആഘോഷം ഇപ്പൊ എല്ലാരും അതൊക്കെ മറന്നുപോയോ? എന്താ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? ഒന്നു കൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാവേ. ഇതാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ. ഈ സ്വരാക്ഷരങ്ങളില് ആദ്യത്തെ അക്ഷരമാണ് ആ നമ്മൾ പഠിച്ചായിരുന്നു. ആ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്വരാക്ഷരമാണ് ആ കഴിഞ്ഞ് മൂന്നാമത്തെ അക്ഷരമാണ് ഈ. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഈ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? ഈ കഴിഞ്ഞാൽ ഈ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊ ആണ് കേട്ടോ. ഊ കുട്ടികളുടെ ടു ലൈൻ ബുക്കില് ഊ ഇതേപോലെയാ എഴുതേണ്ടത് കേട്ടോ. എഴുതി പഠിക്കണേ എല്ലാരും. ഇനി നമുക്ക് ഊ കൊണ്ടുള്ള വാക്കുകൾ പഠിക്കാം. ഒന്നാമത്തേതാണ് ഉറുമ്പ്. ഊ ഉറുമ്പ്. ഒന്നുകൂടെ പറഞ്ഞേ, ഊ ഉറുമ്പ്. ഓക്കേ അല്ലേ എല്ലാവർക്കും? ഉറുമ്പ് നോക്കിക്കേ, വരി വരിയായിട്ട് പോകുന്ന കണ്ടോ ഉറുമ്പുകള്. ഉറുമ്പുകൾ എപ്പോഴും ഇങ്ങനെ, എന്ത് രസമല്ലേ ഈ ഉറുമ്പുകളൊക്കെ വരി വരിയായിട്ട് പോകുന്നത് കാണാനായിട്ട്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ വാക്ക് പഠിച്ചു, ഉറുമ്പ്. ഉറുമ്പുകൾ ഒത്തിരി ടൈപ്പ് ഉണ്ട് കേട്ടോ. ഉറുമ്പുകളാണ് ഏറ്റവും കൂടുതലുള്ള ഇൻസെക്ട്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള ഇൻസെക്ട് ഏതാ? ഉറുമ്പ്. ഉറുമ്പിന്റെ കടിയൊന്നും കൊള്ളാൻ നോക്കിക്കോണം കേട്ടോ എല്ലാരും. കട്ടുറുമ്പൊക്കെ കടിച്ചാലേ ഭയങ്കര വേദനയാ. ഇനി അടുത്ത വാക്കാണ് ഉള്ളി. ഊ ഉള്ളി. ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയാ. ഉള്ളിയുടെയൊക്കെ വില എത്രയെന്നൊക്കെ അമ്മയുടെക്കിലേക്ക് ഒന്ന് ചോദിച്ചേ. പിന്നെ വേറൊരു കാര്യം അറിയാവോ, ഈ ഉള്ളി നമ്മൾ അരിയാൻ നേരം നമ്മൾ കരയും. ആ അതെ, ഇവിടെ ഒരു ഉള്ളി ഇരുന്ന് കരയുന്ന കണ്ടോ നിങ്ങള്? ഇതുപോലെ നമ്മളും കരയും. അടുത്ത വാക്കാണ് ഉറി. ഊ ഉറി. ഊ ഉറി. ഉറി എന്താണെന്നറിയോ കൂട്ടുകാർക്ക്? പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഈ ഉറി. പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരം ഈ ഉറിയുടെ പുറത്ത് വെക്കും. ഉറിയുടെ മുകളിൽ വെക്കാൻ നേരം പൂച്ചയും പട്ടിയും ഒന്നും വന്ന് നമ്മുടെ ഫുഡൊന്നും തട്ടിയിടില്ല. അങ്ങനെ പാകം ചെയ്ത് വെക്കുന്ന ഫുഡ് സൂക്ഷിക്കാനായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതായിരുന്നു ഉറി കേട്ടോ. ഊ ഉറി. ഊ ഉറി. ഇനി നമുക്കൊരു പാട്ട് പഠിച്ചാലോ ഉറിയെ പറ്റി? ഒരു പാട്ട് ഞാൻ പാടിത്തരാം കേട്ടോ. മിട്ടുത്തത്തെ പാടുന്ന പോലെ എല്ലാരും പാടണേ. ഉറിയൊന്നും കെട്ടി കറിച്ചെത്തി വെച്ചു, ഉറിച്ചോട്ടിയിലെത്തി നാണിച്ചു പൂച്ച. ഒന്നുകൂടെ പാടിക്കേ. ഉറിയൊന്നു കെട്ടി കറിച്ചെത്തി വെച്ചു, ഉറിച്ചോട്ടിയിലെത്തി നാണിച്ചു പൂച്ച. പാട്ട് ഇഷ്ടായോ നിങ്ങക്ക്? എല്ലാവർക്കും ഇഷ്ടായല്ലേ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഈ പടം കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതില് ഞാൻ കുറച്ച് ഊവിനെയൊക്കെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എവിടെയൊക്കെയാ ഊവെന്ന്? കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എത്ര ഊ ഉണ്ടെന്ന് എണ്ണണം. എന്നിട്ട് എന്നോട് പറയണം ഇതിൽ എത്ര ഊ ഉണ്ടെന്ന്. കറക്റ്റായിട്ട് പറയുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടാ മതി കേട്ടോ, ഞാൻ നോക്കിക്കൊള്ളാവേ. അപ്പൊ നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് ഇന്ന് പഠിച്ചത്? ഊ ഉറുമ്പ്, ഊ ഉള്ളി, ഊ ഉറി. എന്റെ കൂട്ടുകാരെല്ലാരും ഊ പഠിച്ചോ? ഊ പഠിക്കണം. ഊ നിങ്ങളൊരു 10 തവണ എഴുതിയും പഠിക്കണം കേട്ടോ. ഊ കൊണ്ടുള്ള വാക്കുകള് ഇന്ന് തന്നെ പഠിച്ചിട്ട് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞു കേൾപ്പിക്കണം. അതുപോലെ പാട്ടും പഠിക്കണം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, അടുത്ത തവണ കാണാൻ കേട്ടോ, ബൈ.